അമ്മയ്ക്ക് കുട്ടികളോടുള്ള അതിയുമായ സ്നേഹത്തെ കുറിച്ച് നമുക്കിന്ന് പരിചിന്തനം ചെയ്യാം. അമ്മച്ചി, ഇഷ്ടം അറിയാൻ ത്രേസ്യ അമ്മേനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കുറച്ച് കേട്ടിട്ടുണ്ട്. മോൾക്കൊന്ന് പറഞ്ഞു തരാമോ? ശരി. ഈശോയെ അധികമായി സ്നേഹിച്ച വിശുദ്ധ മറിയം ത്രേസ്യ കുട്ടികളെ മടിയിലെത്തി തന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ഈശോയുടെ മാതൃക പിഞ്ചെന്നവളായിരുന്നു വിശുദ്ധ മറിയം ത്രേസ്യ. കുട്ടികളുടെ ജീവിതയാത്രയിൽ ദൈവം കത്തിച്ചു വെച്ച ഒരു വിളക്കായി വിശുദ്ധ മറിയം ത്രേസ്യ പ്രക്ഷോഭിച്ചു. വിദ്യാഭ്യാസത്തിലൂടെ തിരിച്ചറിവിലേക്ക് ഒരു നല്ല തലമുറയെ വഴി നടത്തുവാനുള്ള ആഗ്രഹത്തിന്റെ പ്രതിഫലനമായിട്ടാണ് അമ്മ വിദ്യാലയങ്ങൾ ആരംഭിച്ചത്. കുട്ടികളെ സ്നേഹിച്ചും അവരെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചും അവരെ ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കിയും സാൻമാർഗിക ബോധ്യം നൽകിയും ദൈവഭയത്തോടെ ജീവിക്കാൻ കുഞ്ഞുങ്ങളെ സന്ദർശിച്ചും സഹായിച്ചും അമ്മ ജീവിച്ചു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ അമ്മയുടെ ജീവിതം അനാഥ മക്കളിലേക്കും ഒഴുകപ്പെട്ടു. ഒരു ദിവസം അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ ഒരു ഉൾവിളി പോലെ അമ്മ പുറത്തേക്ക് ഓടിപ്പോയി. അതാ ഒരു ബാലൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പൊട്ടിക്കരയുന്നതിന്റെ ശബ്ദം. അത് അമ്മ അവിടേക്ക് ഓടിയെത്തിയപ്പോൾ കണ്ടത് ആ മകന്റെ അമ്മ മരിച്ചു കിടക്കുന്നു. മകൻ ആ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അമ്മ ആ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് വളർത്തി വിവാഹം ചെയ്യിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ദൈവത്തോടുള്ള സ്നേഹം അമ്മ പ്രകടമാക്കി. മറ്റൊരു ദിവസം അമ്മ 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു അനാഥ പൈതലിനെ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് ആനി എന്ന പേര് നൽകി വിദ്യാഭ്യാസം നൽകി ഒരു മകളെ പോലെ അമ്മ വളർത്തി. ആ ഹൃദയത്തിന്റെ വാത്സല്യം ഒപ്പിയെടുത്ത ആനി ആ ഹൃദയത്തെ തൊട്ടറിഞ്ഞപ്പോൾ 1000 നന്ദി അമ്മയ്ക്ക് പ്രകാശിപ്പിച്ചു. ഇങ്ങനെ പല പല ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുമക്കളുടെ ഹൃദയം തൊട്ടറിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ച് ഒരു ശിശുവിന്റെ മഹത്വത്തെ ആദരിക്കുന്ന അമ്മയുടെ ജീവിതം എത്രയോ മഹനീയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശക്കുന്നവന് അന്നമായി, വിഷാദമോഹന് സ്നേഹ സാന്നിധ്യമായ വിശുദ്ധ മറിയം ത്രേസ്യയെ, കുഞ്ഞുങ്ങൾക്കും അനാഥർക്കും അമ്മയായ വിശുദ്ധ മറിയം ത്രേസ്യയെ ഈ ലോകത്തിൽ മനുഷ്യത്വം വീണ്ടെടുക്കാൻ പ്രാർത്ഥിക്കണമേ. എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ പകർച്ചവ്യാധിയിൽ നിന്നും രക്ഷിക്കാൻ ഈശോയോട് അമ്മ പ്രത്യേകമായി പ്രാർത്ഥിക്കണമേ. ആമേൻ.